കോൺഗ്രസ് ൽ നിന്നും ബിജെപിയിലേക്ക് പോകുന്നവർക്കെതിരെ പ്രതികരിക്കാത്തവർ ഇടതുപക്ഷത്തേക്ക് വന്നവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹസിക്കുകയാണ് കോൺഗ്രസ് സൈബർ പോരാളികളുടെ ഇപ്പോഴത്തെ ജോലി മുൻ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ബിജെപിയിൽ എത്തിയിട്ടും അവർക്കെതിരെ ഒരു അക്ഷരം പോലും പ്രതികരിച്ചില്ല കോൺഗ്രസ് ൽ നിന്നും ബിജെപിയിൽ എത്തുന്നത് അവർക്ക് സന്തോഷമാണ് സംഘപരിവാരത്തിന്റെ ഏജന്റുമാരാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത് ഹിന്ദു പ്രധാനമന്ത്രി ആകണമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് മുസ്ലിം ലീഗ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സംഘപരിവാർ പാളയത്തിലേക്ക് പോകാതെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തേക്ക് വരുന്നവർക്കെതിരെ പരിഹാസവും തെറിവിളിയുമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ആളുകളെ തെറിവിളിക്കുന്ന സംസ്കാരം കോൺഗ്രസ് എന്നാണ് തുടങ്ങിയത് ദേശീയ തലത്തിൽ പ്രസക്തി നഷ്ടമായ കോൺഗ്രസ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കേരളത്തിലും അതില്ലാതാകും കോൺഗ്രസ് അസ്വസ്ഥതയുടെ കൂടാരമായി മാറി ആത്മാഭിമാനമുള്ളവർക്ക് അവിടെ നിൽക്കാനാകില്ല ദേശീയ സംസ്ഥാന തലങ്ങളിൽ നേതാക്കളുടെ പെട്ടിയെടുപ്പ് മാത്രമാണ് കോൺഗ്രസ്സിൽ ഇന്ന് പരിഗണന നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അധികാരം പിടിക്കാനാണ് കെ സുധാകരനും വി ഡി സതീശനും ശ്രമിക്കുന്നത് കൂട്ടായ ചർച്ചയില്ലാതെ ഏകാധിപത്യ പ്രവണതയാണ് ഇരുവർക്കും ഇന്നുള്ളതെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ്സിൽ നിന്നും പടിയിറങ്ങിയവർ ചെന്നു ചേർന്നത് ബി ജെ പിയിലായതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് സന്തോഷമേ ഉള്ളൂ അതേസമയം സി പി എമ്മിലായിരുന്നെങ്കിൽ കാണിച്ചു തന്നേനെ യു ഡി എഫ് തൃശൂർ നിയോജക മണ്ഡലം ചെയർമാനും കെ കരുണാകരൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന ഒ ബി സി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ മോഹനനും കൂട്ടരും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നിരുന്നു അതൊന്നും ഈ സൈബർ പോരാളികൾ കണ്ടില്ല അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു സി പി എമ്മിലായിരുന്നെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ നമുക്ക് കാണാമായിരുന്നു കഷ്ടം തന്നെ